വെൽക്കം ബാക്ക് എല്ലാ മാനിപ്പുലേഷർക്കും കെൽവിൻ ഗിത്തി സ്മാർട്ടിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നിങ്ങൾ പരിചയപ്പെടുത്താനായിട്ട് പോകുന്നത് സിംഫണി കമ്പനിയുടെ ഡൈറ്റ് 35 എന്ന് പറഞ്ഞ എയർ കൂളറിനെ പറ്റിയാണ്. ഇന്ന് നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റിൽ ഏറ്റവും കൂടുതൽ വിറ്റുകൊണ്ടിരിക്കുന്ന ബ്രാൻഡാണ് സിംഫണിയുടെ എയർ കൂളറിൽ. കൂളറുകൾ വെച്ച് മറ്റെല്ലാ കമ്പനികളിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഒരുപാട് ഫീച്ചേഴ്സ് കൊടുക്കുന്ന ഒരു ബ്രാൻഡാണ് സിംഫണി. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റിൽ ഏറ്റവും കൂടുതൽ കൂളറുകളിൽ സിംഫണി എയർ കൂളറിൽ വിറ്റുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നമുക്ക് എന്തെല്ലാം ഫീച്ചേഴ്സ് ഒക്കെയാണ് സിംഫണിയുടെ ഈ എയർ കൂളറിൽ വരുന്നതെന്നും അതുപോലെ തന്നെ എന്താണ് എയർ കൂളർ എന്നും നമുക്ക് ഒരു വീഡിയോ കൂടെ നോക്കാം. അപ്പൊ നമ്മൾ ആദ്യം പരിചയപ്പെടുത്താൻ പോകുന്നത് എന്താണ് എയർ കൂളർ എന്നാണ്. നമ്മളൊരു എയർ കൂളർ വാങ്ങാൻ ഉദ്ദേശിക്കുന്നുവെങ്കിൽ ഒരിക്കലും ഒരു എസിയുടെ പെർഫോമൻസ് വെച്ച് എയർ കൂളർ വാങ്ങരുത്. കാരണം എന്ന് പറയുന്നത് എസി എന്ന് പറയുന്നത് നമ്മുടെ റൂമിന്റെ ടെമ്പറേച്ചർ തണുപ്പിക്കുന്നതെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പൊ ആ ഒരു പെർഫോമൻസ് ഒരിക്കലും എയർ കൂളറുകൾക്ക് കിട്ടില്ല. എയർ കൂളർ എന്ന് പറയുന്നത് അതിൽ അടിയിലായിട്ട് ടാങ്കാണ് വരുന്നത്. അപ്പൊ നമ്മൾ തണുത്ത വെള്ളം അല്ലെങ്കിൽ ഐസ് വാട്ടർ ഐസ് ക്യൂബ്സ് കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുക്കുന്ന അനുസരിച്ച് ആ ഒരു തണുത്ത കാറ്റാണ് നമുക്ക് എയർ കൂളറിൽ നിന്ന് ഉണ്ടാവുക. അപ്പൊ നമുക്ക് ഫാനിൽ നിന്നും അതുപോലെ തന്നെ എസിയിൽ നിന്നൊക്കെ ഒരു മിഡിലായിട്ട് ഉപയോഗിക്കാൻ പറ്റിയ ഒരു പ്രൊഡക്റ്റാണ് എയർ കൂളറുകൾ. അപ്പൊ നിങ്ങൾ ഒരു കൂളർ വാങ്ങാൻ ഉദ്ദേശിക്കുന്നെങ്കിൽ ഒരിക്കലും റൂമിന് തണുപ്പിക്കുന്ന ഒരു പ്രൊഡക്റ്റ് അല്ല ഒരിക്കലും എയർ കൂളർ. നമ്മളൊരു വ്യക്തിയുടെ ഡിസ്റ്റൻസിലുള്ള ഒരു തണുത്ത കാറ്റ് മാത്രമാണ് ഈ പറഞ്ഞ എയർ കൂളറിൽ നിന്ന് ഉണ്ടാവുള്ളൂ. സിംഫണി എയർ കൂളറിൽ ഇത്രയും മാർക്കറ്റ് നേടാൻ ഒരു കാരണം എന്ന് പറയുന്നത് ഇതിന്റെ ഫീച്ചേഴ്സ് തന്നെയാണ്. നിലവിൽ ഏറ്റവും വാട്ട്സ് കുറഞ്ഞ ഒരു കമ്പനികളിൽ ഒരു കമ്പനിയാണ് സിംഫണിയുടെ എയർ കൂളർ. കാരണം എന്ന് പറയുന്നത് അത്രയും കറണ്ട് ചാർജ് കുറച്ചെടുക്കുന്ന ഒരു ബ്രാൻഡാണ് സിംഫണി എയർ കൂളർ എന്ന് പറയുന്നത്. പിന്നെ പറയുന്നത് നമ്മള് മിക്ക എയർ കൂളറുകളും ഇതിന്റെ ബാക്ക് സൈഡിലായിട്ട് ഹണികോംബ് ആണ് കൊടുക്കുക. ഒരു ബാക്ക് സൈഡിൽ ഹണികോംബ് കൊടുക്കും. ഇത് നോർമൽ ഹണികോംബ്സ് ആണ് എല്ലാ കമ്പനികളിലും കൊടുക്കുന്നത്. പക്ഷേ സിംഫണിയുടെ എയർ കൂളറിന്റെ ഹണികോംബ് എന്ന് പറയുന്നത് ഒരുപാട് ഫീച്ചേഴ്സ് ഉള്ള ഹണികോംബ് ആണ് അതിൽ കൊടുത്തിരിക്കുന്നത്. കാരണം എന്ന് പറയുന്നത് അതിൽ നമുക്ക് ആന്റി ബാക്ടീരിയ അതുപോലെ തന്നെ ഡസ്റ്റ് ഈ പറഞ്ഞ പോലെ തന്നെ അങ്ങനെയുള്ള ഒരുപാട് ഫിൽട്രേഷനും കൂടി ഇതിന്റെ ബാക്ക് സൈഡിലായിട്ട് വരുന്ന ഹണികോംബിൽ കൊടുത്തിട്ടുണ്ട്. അതിനുവേണ്ടി സിംഫണിയുടെ ഐ പ്യുർ എന്ന് പറഞ്ഞ ടെക്നോളജിയാണ് കൊടുത്തിരിക്കുന്നത്. ഇനി പറഞ്ഞത് ഇതിന്റെ ഈ പറഞ്ഞ എയർ വെൻസ് ആണ്. ഇത് സിംഫണിയുടെ ഡൈറ്റ് 35 എന്ന് പറഞ്ഞ ടവർ കൂളറാണ് വരുന്നത്. ടവർ എന്ന് പറയുമ്പോൾ ഇത്രയും സൈഡ് നമുക്ക് ഇതിൽ ഓപ്പൺ ചെയ്ത് കാണാം. ഇതെന്ന് പറയുന്നത് രണ്ട് സൈഡിലേക്കും വിങ്സ് വരുന്നതാണ്. ഇതെന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള നമുക്ക് ബ്ലോവർ ഫാനാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഒരു ഇത്രയും സൈഡ് മാത്രമായിരിക്കും ഇതിന്റെ ഓപ്പൺ ചെയ്ത് വരാം. കാരണം എന്ന് പറയുന്നത് ഈ ഒരു ഭാഗത്തായിരിക്കും ഇതിന് ഫാൻ കൊടുക്കുക. അപ്പൊ ഫാനിലേക്ക് കൂടുതലും ഡസ്റ്റ് കാര്യങ്ങളൊക്കെ കയറാതിരിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ഒരു സിസ്റ്റം കമ്പനിയിൽ കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പൊ ആ ഒരു ഫാനോട് റൊട്ടേഷൻ ചെയ്യണമനുസരിച്ച് ഈ ഒരു എയർ വെന്റിൽ കൂടെ ആയിരിക്കും നമുക്ക് ഈ പറഞ്ഞ തണുത്ത കാറ്റ് കാര്യങ്ങളൊക്കെ കിട്ടാം. പിന്നെ നമുക്ക് എയർ കൂളർ എന്ന് പറയുന്നത് നമുക്ക് വേണമെങ്കിൽ ഫാനായിട്ട് ഉപയോഗിക്കാം, അതുപോലെ തന്നെ കൂളറായിട്ടും ഉപയോഗിക്കാം. രണ്ട് ഫംഗ്ഷനിൽ നമുക്ക് ഈ എയർ കൂളറിൽ ഉപയോഗിക്കാനായിട്ട് പറ്റും. അപ്പൊ നമുക്കിപ്പോ ഫാൻ മാത്രമായിട്ടാണെങ്കിൽ നമ്മൾ സാധാ കൂളറൊക്കെ ഉപയോഗിക്കുന്ന പോലെ തന്നെ ഫാനിന്റെ ഹൈ മിഡ് ലോ അങ്ങനെ ഫംഗ്ഷൻസിലുണ്ട്. അതുപോലെ തന്നെ വേണമെങ്കിൽ ഇപ്പോഴത്തെ ഫംഗ്ഷനിൽ നമുക്ക് സ്വിമ്മിങ് ചെയ്യാനുള്ള ഓപ്ഷൻ നമുക്ക് കൊടുത്തിട്ടുണ്ട്. ഇനി കൂളറായിട്ട് ഉപയോഗിക്കുമ്പോൾ അതിൽ കൂൾ വിത്ത് സ്വിങ് അങ്ങനെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് തണുത്ത കാറ്റും വരും, രണ്ട് സൈഡിലുള്ള റൊട്ടേഷനും ഉണ്ടാവും. ഇനി കൂൾ മാത്രം വരുന്ന ഫംഗ്ഷൻ ഉണ്ട്, അതിൽ റൊട്ടേഷൻ ഉണ്ടാവില്ല, നേരെ വരെയുള്ള എയർ ത്രോ മാത്രമാണ് നമുക്ക് ഈ കൂളറിൽ നിന്ന് ഉണ്ടാവുള്ളൂ. അപ്പൊ നമ്മൾ കൂളറിൽ നമ്മൾ ആദ്യം ഒരു കൂളർ ഉപയോഗിക്കുമ്പോൾ ആദ്യം അറിഞ്ഞിരിക്കേണ്ടത് ഇതിന്റെ ടാങ്ക് കപ്പാസിറ്റി കാര്യങ്ങളൊക്കെയാണ്. അപ്പൊ നമുക്ക് ഇപ്പോൾ മാർക്കറ്റിൽ 24 ലിറ്റർ, 18 ലിറ്റർ, 25 ലിറ്റർ, അതുപോലെ തന്നെ 35 ലിറ്റർ, 50 ലിറ്റർ, 100 ലിറ്റർ വരെയുള്ള കൂളേഴ്സ് നമുക്ക് വരുന്നുണ്ട്. ഈ ലിറ്റർ എന്നൊക്കെ പറയുന്നത് നമുക്ക് ഒരു 10 ലിറ്റർ ഒക്കെ വെള്ളം ഉപയോഗിച്ച് ഒഴിച്ച് കഴിഞ്ഞാൽ ഏകദേശം ഒരു രാത്രിയൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അതാണ് ഇതിന്റെ നോർമലായിട്ട് വരുന്ന കണക്ക് എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ 10 ലിറ്റർ വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ അതിൽ വെള്ളം കുറയണനുസരിച്ച് മാത്രം നമ്മൾ ഒഴിച്ചു കൊടുത്താൽ മതി. ഇതിന്റെ വാട്ടർ ലെവൽ കാര്യങ്ങളൊക്കെ ഇതിന്റെ നമുക്ക് ഫ്രണ്ടിലായിട്ട് നമുക്ക് ഇവിടെ കാണാനായിട്ട് പറ്റും. അപ്പൊ വെള്ളം കുറയണനുസരിച്ച് മാത്രം നിങ്ങൾ അതിൽ ഒഴിച്ചു കൊടുക്കാം. ഒരു 10 ലിറ്റർ ഒക്കെ വെള്ളം ഒഴിക്കുന്ന സമയത്ത് നമ്മൾ ഇതില് ഈ പറഞ്ഞ കൂള് വിത്ത് സിങ് ആ ഒരു ഫംഗ്ഷനിലേക്ക് ഇടുന്ന സമയത്ത് ഇതിന്റെ അടിയിൽ വരുന്നത് ഒരു മോട്ടറാണ്, പമ്പിംഗ് മോട്ടറാണ്. ആ പമ്പിങ്ങിന്റെ ഉള്ളിൽ നിന്ന് വെള്ളം എടുത്ത് ഇതിന്റെ ഈ പറഞ്ഞ ഹണികോമ്പിൽ വരും. ഈ ഹണികോമ്പ് നനഞ്ഞതിന് ശേഷം പുറത്തുനിന്നുള്ള നല്ല എയർ കാര്യങ്ങളൊക്കെ വലിച്ചെടുത്ത് ഈ പറഞ്ഞ ആ ബ്ലോവർ ഫാനിൽ കൂടെ പുറത്തേക്ക് തള്ളുന്ന ഒരു ഫംഗ്ഷനാണ് കൂളർ എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ ഈ എയർ വലിച്ചെടുക്കുന്ന സമയത്ത് നമുക്ക് ഇതിന്റെ ഡസ്റ്റ് കാര്യങ്ങളൊക്കെ കയറാം. ഇത്തരത്തിലുള്ള പ്രശ്ന കാര്യങ്ങളൊന്നും വളരെ കുറവായിരിക്കും ഈ സിംഫണി എയർ കൂളറിലേക്ക് വരുമ്പോൾ. ഈ പ്രൊഡക്റ്റിന് 1 വർഷത്തെ വാറന്റി ആണ് കമ്പനി കൊടുക്കുന്നത്. ഇതിന്റെയൊക്കെ പ്രൈസിങ് നോക്കുന്ന സമയത്ത് സിംഫണിയുടെ ഡൈറ്റ് 35 ഏകദേശം 10-300 നമുക്ക് മാർക്കറ്റിൽ ഇതിന് പ്രൈസ് വരുന്നുണ്ട്. നമുക്കിത് മാർക്കറ്റിലെ ഓഫറിൽ ഏകദേശം 8-500 പ്രൈസിലൊക്കെ നമുക്ക് ഈ ഒരു മോഡലിൽ നിന്ന് നമുക്ക് അവൈലബിൾ ആണ്. അതുപോലെ തന്നെ നമുക്ക് ഇതിൽ വീല് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇതിന്റെ പാക്കറ്റിന്റെ ഉള്ളിൽ തന്നെ വീല് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ നമുക്ക് വീലൊക്കെ സെറ്റ് ചെയ്യണമെങ്കിൽ സെറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് നമുക്ക് ഉണ്ട്. ഇതിന്റെ ബാക്ക് സൈഡിലാണ് ഈ പറഞ്ഞ പോലെ നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാനുള്ള ഓപ്ഷൻ ഒക്കെ വരുന്നത്.
ഇതിൽ കൂടെ നമുക്ക് വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ പിന്നെ ഫ്രണ്ടിലായിട്ട് നമുക്ക് ഇതിന്റെ വാട്ടർ ലെവൽ കാര്യങ്ങളൊക്കെ കാണിക്കും. അപ്പൊ നമുക്ക് ആ രീതിയിൽ വേണമെങ്കിൽ സെറ്റ് ചെയ്ത് കൊടുക്കാം. പിന്നെ നമുക്ക് വേണമെങ്കിൽ ഐസ് ക്യൂബ്സ് ഒക്കെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ആ മെൽട്ടായിട്ടിന്റെ അടിയിലേക്ക് ഇറങ്ങുമ്പോൾ ആ തണുത്ത ഒരു എഫക്ട് കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടും. പിന്നെ കൂളറൊക്കെ ഉപയോഗിക്കുന്ന സമയത്ത് കൂടുതലും തണുത്ത വെള്ളം കാര്യങ്ങളൊക്കെ ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ തന്നെ ജനല കാര്യങ്ങളൊക്കെ തുറന്നിടുകയാണെങ്കിൽ പുറത്തുനിന്നുള്ള അയർ കാര്യങ്ങളൊക്കെ വലിച്ചെടുക്കും. അതല്ലെങ്കിൽ നല്ല ചൂടുള്ള റൂമിൽ വീണ്ടും നമ്മൾ ഉപയോഗിക്കുന്ന സമയത്ത് ആ ചൂട് തന്നെയാണ് അതിൻ്റെ ഉള്ളിൽ കൂടെ റൊട്ടേഷൻ നടക്കണേ. അപ്പൊ കൂടുതലും ജനലൊക്കെ തുറന്നിട്ട് പുറത്തുനിന്നുള്ള അയർ കൂടി എടുക്കാന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റും. അതുപോലെ തന്നെ നിങ്ങൾ കൂളറൊക്കെ ഉപയോഗിക്കുമ്പോൾ കൂളറിന്റെ ടാങ്കിൽ ഒരുപാട് വെള്ളം ഉണ്ട്. അതുപോലെ തന്നെ നമുക്ക് റൂമിൽ നിന്ന് ഹാളിലേക്ക് മാറ്റണം എന്നുണ്ടെങ്കിൽ വെള്ളം കുറച്ചതിന് ശേഷം മാത്രം ഈ കൂളറൊക്കെ മൂച്ച് വയ്ക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ബാലൻസ് ഒക്കെ കിട്ടാൻ സാധ്യത വളരെ കുറവാണ്. കാരണം ഒരു കൂളറൊക്കെ നമ്മൾ മാറ്റുന്ന സമയത്ത് ഇതിന്റെ ബോഡിയൊക്കെ എവിടെയെങ്കിലും തട്ടി കഴിഞ്ഞാൽ ചിലപ്പോൾ പൊട്ടാനുള്ള സാധ്യതകളുണ്ട്. അപ്പൊ നിങ്ങൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ കൂളർ ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഇതിന്റെ ഫംഗ്ഷൻസിൽ നമ്മൾ ഫാൻ ബട്ടണും അതുപോലെ തന്നെ കൂളറിൽ സിങ് വിത്ത് കൂളെന്ന് പറയുന്ന ഫംഗ്ഷൻ ഉണ്ട്. ഈ രണ്ട് ഫംഗ്ഷൻ ഉപയോഗിക്കുമ്പോൾ എപ്പോഴും ഇതിന്റെ ടാങ്കിൽ വെള്ളം വേണം. വെള്ളമില്ലാതെ ഇത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിന്റെ മോട്ടർ കാര്യങ്ങളൊക്കെ കത്തി പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഏതൊരു കൂളറാണെങ്കിലും അതിന്റെ വാട്ടർ ലെവൽ കാര്യങ്ങളൊക്കെ ഇതിന്റെ ഈ ഒരു ഫ്രണ്ടിലായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റും. അപ്പൊ അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഏതൊരു കൂളറിന്റെ ആണെങ്കിലും ഇത്തരത്തിലുള്ള ടവർ കൂളറൊക്കെ ആണെങ്കിൽ ഇത്തരത്തിലുള്ള ഡിസൈൻ ആയിരിക്കും കൊടുത്തിട്ടുണ്ടാവുക. ഈ ഒരു ഡിസൈൻ കൊടുക്കുന്നത് മാക്സിമം ഇതിൽ വെള്ളം ഒഴിക്കാനുള്ള കപ്പാസിറ്റി എന്ന് പറയുന്നത് ഫ്ലോർ ലെവൽ എന്ന് പറയുന്നത് ഈ ഒരു ലെവലായിരിക്കും. ഇത് നമുക്ക് ഷെയ്ഡ് പോലെ നമുക്ക് കാണാനായിട്ട് പറ്റും. ഈ ഒരു ലെവൽ വരെ മാക്സിമം ഇതിൽ വെള്ളം ചെയ്യുക. അല്ലാന്നുണ്ടെങ്കിൽ ഓവർഫ്ലോ കാര്യങ്ങളൊക്കെ ഈ ഒരു കൂളറുകൾക്ക് വരും. പിന്നെ കൂടുതലായിട്ടും തണുത്ത വെള്ളമോ അല്ലെങ്കിൽ ഐസ് ട്യൂബ്സോ കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുത്ത് കൂളർ ഉപയോഗിക്കുക. പിന്നെ ഉപയോഗിക്കേണ്ട റൂമുകളിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ജനല കാര്യങ്ങളൊക്കെ തുറന്നിടുക. ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെയാണ് ഒരു കൂളർ ഉപയോഗിക്കുമ്പോൾ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ. അതുപോലെ തന്നെ ഏതൊരു കൂളറാണെങ്കിലും അതിന്റെ ബാക്ക് സൈഡിലായിട്ട് നമുക്ക് ഇതിലത്തെ വേസ്റ്റ് വെള്ളം കാര്യങ്ങളൊക്കെ പുറത്തേക്ക് പോകാനായിട്ടൊരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. ചില കൂളറുകളിൽ ഏറ്റവും അടിയിലായിരിക്കും, ചില കൂളറുകളിൽ ഈ ഒരു സൈഡിലായിരിക്കും വരാം. ഇത് നമ്മൾ ഉപയോഗിക്കേണ്ടത് എപ്പോഴും ഇത് ഊരി ക്ലീൻ ചെയ്യാൻ നിന്ന് റിമൂവ് ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ ഇതിന്റെ വെള്ളം കാര്യങ്ങളൊക്കെ പോവും. അതുപോലെ തന്നെ അതിന്റെ ബുഷ് കാര്യങ്ങളൊക്കെ കംപ്ലൈന്റ് വരും, കൂടുതലായിട്ട് വാട്ടർ ലീക്കേജ് വരും. അപ്പൊ നിങ്ങളിത് മഴക്കാല സമയത്തൊക്കെയാണ് ഈ ഒരു ഫംഗ്ഷൻ നമ്മൾ എപ്പോഴും ഉപയോഗിക്കേണ്ടത്. മഴക്കാലൊക്കെ ആകുമ്പോൾ നമ്മൾ കൂളറിൽ വേറെ ഉപയോഗമൊന്നും ഇല്ല. അപ്പൊ ഫാൻ മാത്രമാണ് നിങ്ങൾ ഉപയോഗിക്കുകയുള്ളെങ്കിൽ ഈ പറഞ്ഞ പോലെ ആ ബുഷ് ഊരിട്ട് വെള്ളം കാര്യങ്ങളൊക്കെ കളഞ്ഞ് അതിൻ്റെ ഉള്ളിലേക്ക് തന്നെ ഫിക്സ് ചെയ്ത് വെക്കുക. ഈ ഒരു രീതിയിലാണ് നിങ്ങൾ ഈ ഒരു ഇത് ഉപയോഗിക്കേണ്ടത്. ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെയാണ് ഒരു കൂളർ ഉപയോഗിക്കുമ്പോൾ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ. ഈ ഒരു വീഡിയോ കൂടെ കൂളർ എങ്ങനെയാണ് ഉപയോഗിക്കാന്നും അതുപോലെ തന്നെ എന്താണ് കൂളർ എന്നും നിങ്ങൾക്ക് ഈ വീഡിയോയുടെ മനസ്സിലായത് വിചാരിക്കുന്നു. ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും നിങ്ങളുടെ മറ്റ് ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഒരു അടുത്തൊരു നല്ലൊരു വീഡിയോ കാണുമായിരിക്കും. ബൈ ബൈ.